गुड मॉर्निंग मैडम नी नोकी आदमी गुड मॉर्निंग नोकी गुड मॉर्निंग मनसे अल मनस कनसाई स्वामी शंकर सुब्बय्यर सरकार स्वामी नमक या प्रत्येक प्रत्येक पटी प्रत्येक प्रत्येक चाकल कटी प्रत्येक प्रत्येक राज्य मे पारुटी ई पारुटी अंदमि तपूल तपा मेल अच्छा हलो हलो अब बाकी बाकी बाकी
നിനക്ക് പറഞ്ഞു മനസ്സിലായില്ല? അത് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമസ്കാരം സർ. നമസ്കാരം. എന്താ സർ? ഞാൻ 1 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, ഇത് വേണ്ടാന്ന് തിരിച്ചു കൊടുത്തു. 75 പൈസയുടെ കപ്പലണ്ടി വാങ്ങിച്ചു, ബാക്കി 25 പൈസ വെച്ച് ഞാൻ തരുന്നില്ല. 1 രൂപയുടെ സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് 75 പൈസയുടെ സാധനം മേടിച്ചു, ബാക്കി 30 പൈസ കൊടുക്കണോ? അതെ. തരുവോ? 1 രൂപയുടെ സാധനം അങ്ങോട്ട് തന്നിട്ടല്ലേ 75 പൈസയുടെ സാധനം വാങ്ങിച്ചത്. അതെ. ബാക്കി 30 പൈസ കൊടുക്കൂ. തരുവോ? നിനക്ക് പട്ടിയുടെ സ്വഭാവമാ, എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിന്നണം. എന്നെ വെട്ടിച്ച് രൂപ വെച്ച സ്ഥലം പോവാ. നീ എന്തോടാ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നത്? അത് കാണാനോട്ടൊന്നുമല്ല, അന്തസ്സുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ പാക്കറ്റിൽ നിന്ന് അടിച്ചതാ. ഡേയ്, നോട്ട് എഴുതാതെ, നോട്ട് മാറൂല. എന്തുവാ? ഐഡിയ. ബിസിനസ്സൊക്കെ എങ്ങനെ ഇരിക്കുന്നേ? ആ തരക്കേടില്ലാതെ എങ്ങനെ നടന്നു പോകുന്നു. ഇതിനെന്ത് വില? അതിന് 2 രൂപ കിലോനോ? കിലോനോ, ഒന്നിന്? ആ ഒന്നിനോ? മുടിഞ്ഞ വില ഒരു 3 എണ്ണം എടുത്തു പോയി. ബാക്കി വലിയ വിലയുണ്ട് അമ്മാവാ. അമ്മാവാ കോമണകല്ലേ? ഇല്ലല്ലേ. ആ എന്നാ ബാക്കി ബാക്കിയാ അമ്മാവാ. എന്നാ അത് നോക്കില്ല. അതിനെന്ത് വില? പിന്നെ വരാം അമ്മ, ട്രെയിൻ കിട്ടില്ല. ഈ മുണ്ടിന് എന്ത് വില? 10 രൂപ. ഈ പന്ന മുണ്ടിന് 10 രൂപ. പന്ന മുണ്ടല്ല, കൈത്തറിയ. 10 ബാക്കി എടു. എന്താ പണം തന്നോ? 1 രൂപയുടെ നുണ അറിയില്ലേ? സാറന്മാരെ, 1 രൂപ നോട്ട് കൊടുത്തിട്ട് 10 രൂപയുടെ മുണ്ട് വാങ്ങിച്ചു, ബാക്കി വരുന്നില്ല. രൂപ തന്നില്ലേ സാറേ? 1 രൂപ നോട്ട് ഞാൻ കൊടുത്തു, ആ ബാഗിനകത്തുണ്ട്. ബാഗ് നോക്കാം പറഞ്ഞു. അതിനകത്ത് പീറ്റർ, പീറ്റർ എന്റെ പേരാ എഴുതിയിട്ടുണ്ട്. ഈ പണി ഒന്ന് ഇവിടെ പരമദ്രോഹി. പണ്ട് ടിപ്പു സുൽത്താൻ 3 വെടി വച്ചിട്ട് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അതാ ഈ മരത്തിന്റെ പ്രത്യേകത. മുതലാളി, ഇന്ത്യയിൽ 3 മുതലാളിമാരേ ഉള്ളൂ. ടാറ്റ, ബിർള, ഗോവിന്ദ മുതലാളി. ഇതാ മരം. മുതലാളി എന്ത് കുന്ത മുതലാളിയോട്? ഇങ്ങോട്ട് മാറി. എടോ കൃഷ്ണല്ലേ, തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്റെ മുഖത്ത് തന്റെ കാലിലെ ചെരുപ്പ് ഊരിയിട്ട് വേണം പറയാൻ. താൻ തല്ലോ? ഞാൻ പറയണതൊന്ന് കേൾക്കണം. താൻ പറയുന്നത് കേൾക്ക. ഞാൻ തന്നെ തന്റെ ഫാദർ. അതെ. എടോ, എനിക്കിവിടെ കണ്ണൂർ കേട്ടിട്ടുണ്ട്. എനിക്കിവിടെ ഫാക്ടറി ഉണ്ടാക്കണ്ടേ? എന്ത് കുന്താണ് ഞാൻ ഉണ്ടാക്കുന്നത്? അതിലൂടെ കല്ല് വേണ്ടി ലാറി മുഴുവൻ പണിമുടക്കായിരുന്നു മുതലാളി. അപ്പൊ അതിന് പണിമുടക്കായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ?
എന്റെ രണ്ടാമത്തെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവ്. ആദ്യത്തെ അമ്മ ദുബായ്. ദുബായ് 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 സാർ വരണം. സാർ ദുബായ് വരണം. ഹലോ ഫ്ലാറ്റ് വീട്ടിൽ മീഡിയോ മുതലാളി, ഇദ്ദേഹം ഒരു വീട് വയ്ക്കാൻ പോകുന്നു. പത്ത് പ്രാവശ്യെങ്കിലും സമ്മാനം കൊടുത്ത് കാണും. മനസ്സിലായില്ലേ? ഇത് കാലത്ത് തുടങ്ങിയതാണത്. ഇന്നലെ ഈ കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഈ സംഭാവനയ്ക്ക് അടക്കത്തടക്കില്ല. മനസ്സിലായില്ല? വീടുണ്ടാക്കിയ പശു തൊഴുത്തുണ്ടാക്കിയ കുളിമുറി സംഭവമാണല്ല. പിന്നെ എന്ത് ഒഴുകാണല്ലോ. അതിൽ വല്ല സിനിമാർമാരെയോ വല്ല മന്ത്രിമാരെയോ നോക്കി എനിക്ക് ഒഴിവില്ല. നമ്മുടെ തടി കൊടുക്കുന്നു പറഞ്ഞല്ലോ, മുതലാളിയുടെ തടി കൊണ്ട് തന്നെ ഒരു വീട് വെക്കണമെന്നാ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. നിർബന്ധമാണോ കൃഷ്ണല്ലേ? എന്റെ തടി വിറ്റ കാശ് കൊണ്ട് അരി വാങ്ങിക്കണം എന്ന് എനിക്ക് യാതൊരു ആവശ്യമില്ലാന്ന് എനിക്കറിയാം. എനിക്കറിയാം മുതലാളി. പിന്നെ തനിക്ക് എന്താണ് അറിയാൻ പാടില്ലാത്ത? മുതലാളി, ഇന്നാളെ വന്നയാള് 4500 അല്ലയോ പറഞ്ഞത്. ഇപ്പൊ 5000 തേച്ച് തരാമെന്നാ. ഓ റെഡി ക്യാഷ് ആണോ? റെഡി ക്യാഷ്. 5000 ഉണ്ട്. ആ കൊടുക്കു കൊടുക്ക്. എണ്ണി നോക്ക്. ആ വെറുതെ എണ്ണി സമയം കളണ്ടാക്ക്. കറക്റ്റ് ആയിരിക്കും. അത് കണ്ടാലറിയാം. ആ പിന്നെ കൃഷ്ണല്ലേ, നാളെ തന്നെ നമ്മുടെ വർഗീസിനെ കണ്ടിട്ട് ഈ കമ്പൗണ്ടിലെ ബാക്കിയുള്ള മരങ്ങളെല്ലാം വെട്ടി ഒഴിവാക്കണം. മനസ്സിലായില്ലേ? കാരണം നാളെ എഞ്ചിനീയർ വന്ന് ഫൗണ്ടേഷന് പോയിന്റ് ഇട്ട് മറ്റന്നാളെ തന്നെ ഫൗണ്ടേഷൻ തുടങ്ങും. അടുത്ത വർഷമെങ്കിലും ഇവിടെ ഒരു ഫാക്ടറി വരണം. എടോ കൃഷ്ണന്റെ കാശുണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി കൊടുക്കണം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ വരട്ടെ. ആ നേരത്തെ തന്നു പ്രാവശ്യം ഞാൻ ബംഗാളിലുണ്ട് കേട്ടോ കൃഷ്ണല്ലേ. വരട്ടെ. അപ്പേ നമ്മുടെ കാര്യം 20 രൂപയോ എന്താ പോരെ? എന്നതാ പട്ടി കച്ചവടമാണോ സാറേ? ഭഗവാൻ തരണം. അപ്പേ സാറേ എന്നാ ഈ തടി മുറിക്കുന്നേ? ഇപ്പൊ തന്നെ ഉടനെ ആളിനെ കൊണ്ടുവരും. ഇപ്പൊ തന്നെ തലമിട. പണം കൊടുത്താൽ ആരും മുറിക്കാൻ പറഞ്ഞില്ല. ഞാൻ 5000 രൂപ എണ്ണി കൊടുത്തതാണ്. എന്നും നിങ്ങൾ പറഞ്ഞു എനിക്ക് മറക്കാതെ ഞാൻ 5000 രൂപ എണ്ണി കൊടുത്ത മരമായിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു 5000 രൂപ നമ്മുടെ കയ്യിൽ കൊണ്ടുതരാൻ. അതെ, കണ്ടവന്റെ മരത്തിന്റെ കാശ് നമ്മുടെ കയ്യിൽ. ദുബായിലെ കാശല്ലൂടെ അഹങ്കാരം. അഹങ്കാരം തന്നെയാ അത് അവൻ അനുഭവിക്കും. ഞാൻ 5000 രൂപ കൊടുത്തട്ട മരം മുറിക്കും. ആരെയും കൊടുത്ത ഞാൻ ഇവിടെ രണ്ടു പേരെ കൊടുത്തു. എന്റെ സ്വന്തം മരമാ. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത 5000 രൂപ തല്ലിന്റെ പരുവത്തിലെത്തി. പോവാം പോവാം പോവാം. നമുക്ക് നല്ല സ്ഥലം വിടാം. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇത് പോരാ, ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളൂനാടൻ സ്പെഷ്യൽ ചെറ്റിനാട് സ്റ്റൈൽ. എന്തായി കാണിക്കണം? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ റബ്ബർ ഉണ്ടല്ലോ കാച്ചുന്നത്. ഇന്ന് രണ്ടാണെന്ന് എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയണേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായനാക്കി. അതേത് നായ വന്നതാങ്ക കൂട്ടാ, നമുക്കകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട കേട്ടണ്ട കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി, അവൾ എന്നോട് ചെയ്തെന്താണെന്ന് നമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കലക്കിത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? ഓരോ കോക്കി കോക്കി ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനി പറയണതൊക്കെ? അല്ല പറഞ്ഞു കൊടുക്കണിട്ട. ഒരു വടക്കം വീത കാതയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പൈസ ചെയ്ത്. എന്ത് നോക്ക് സംസാരിച്ച് തീർക്കാവുന്നേ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരും അകത്ത് കേട്ടണ്ട. എനിക്ക് എന്താ
അളിയിൽ നല്ല ഫോമിലാണല്ലോ, വിളിച്ചോണ്ട് നാല് കൂട്ടി വെള്ളം കൂടി തലയൊഴുക്കി. എന്നെ തൊഴിൽ എന്താ ഇവിടെ? ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആന മയക്കി അടിച്ച് മൺകുടമായി. അയ്യോ, കാലന്ന മരുമക്കൾ അച്ഛൻ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. ഓനെ, നീ അകത്തുവോ, ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. ഇവിടെ ഇവിടെ ആരാ? എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ, ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ. ഏയ്, അല്ലല്ല. എന്നാൽ അതെ. അല്ല, നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോടെ ഓണറാണ്. കല്യാണത്തിന് ശേഷം കണ്ടില്ല. ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൻ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ. ഇന്നവന്റെ സ്പെയർ പാർട്സ് ഷാപ്പ് പൂട്ടും, ഇല്ലെങ്കിൽ പൂട്ടിക്കും. അട്ടക്കാരൻ അട്ടക്കാരൻ ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത്? നല്ലപോലെ വിശക്കുണ്ടാവില്ലേ? എനിക്കും വിശക്കുണ്ട്. ചോറെടുക്ക്. സ്പെയർ പാർട്സ് ഷോപ്പിനാണോ വരുന്നത്? എന്തിനാ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോണേ? തൽക്കാലം ഓട്ടോയ്ക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അല്ല, ഈ ഓട്ടോകൾക്ക് തകരാറൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു. ഷോപ്പ് പൂട്ടിയിട്ടാണോ വന്നത്? അല്ല, അതെ, രണ്ടു ചെറുപ്പക്കാരവിടെ ഉണ്ട്. ഞാനില്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? വേണ്ട, എന്നെ എങ്ങനെ വിളിക്കാൻ? എടോ, ഇതും കൂടി കഷ്ണിച്ചിട്. അതെ, ഇത് മാടിന് തിന്നാനുള്ളതല്ല, മനുഷ്യന് തിന്നാനുള്ളതാണ്. ഒന്നും കൂടി നുറുക്ക്. അയ്യോ, 25 തേങ്ങാ തിരുമിയിട്ട് ഇത്രയേ ഉള്ളോ? ബാക്കി എവിടെ? കാലിനടിയിൽ എടുത്തിട്ടിരിക്കും. ഇങ്ങോട്ട് നിൽക്കണോ? കള്ള കോമര. എനിക്ക് ലേശം കള്ളത്തരമുണ്ട് കേട്ടോ. എടോ, പരിപ്പ് ചമേലിന് കാച്ചു മേടിച്ചിട്ട് ഉടനും വായിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചിട്ട് താൻ പുതിയ നോവൽ എഴുതാൻ പോവാ? കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിയ പിരിമുറുക്കം വായിച്ചില്ല, ശ്വാസം മുട്ടും. താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കുമായിരുന്നു. ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി കിടന്ന് പിരിമുറി ചത്തുപോവും. വായനയൊക്കെ നിർത്തി ഇതൊരു അടുപ്പ് തൊക്കിടും. പാചകത്തിൽ കാശ് മേടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്ക. കണ്ടിട്ട് കുറെ നാളായല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുധാകരേട്ടനെയും തങ്കക്കൂട്ടിന്റെയും വിശേഷങ്ങൾ ഞാൻ അന്വേഷിച്ചറിയാറുണ്ട്. തങ്കക്കൂട്ടൻ നിങ്ങളുടെ വീട്ടിനടുത്ത് താമസം മാറിയില്ലേ? അവനീ മങ്കുർണി അടിച്ചാണല്ലോ രാത്രി. മങ്കുർണിയോ? തന്നി തന്നി പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടി. അവരുടെ പരിസരം അത്ര ശരിയല്ല, അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഉള്ള സെറ്റപ്പ് ചെയ്തു. അതേതായാലും നന്നായി. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ്. എന്താ ജയശ്രീ പണി പോയോ? ഏ, അതല്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്പം വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ, എനിക്ക് ഇവിടെ ഇത്തിരി പണികൂടി ഉണ്ടല്ലോ. ഞാൻ കൂടെ സഹായിക്കാം. വേണ്ട വേണ്ട കൃഷ്ണ, ഓ ആ പപ്പടം ഒന്ന് കാട്ടി വെച്ചേക്ക്, ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. ആയിരം പാദസോരങ്ങൾ വിരുങ്ങി അമ്പലപ്പുഴ. എന്റെ പ്രകൃതി ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സ്വനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട, തങ്കക്കൂട്ട, എന്തോ? ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണ അവിടെ. എന്താ കേട്ടോ, എനിക്ക് കാശ് തരാനുള്ള വാ വാ വാ. തങ്കക്കൂട്ട വരുന്നാക്കി ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തന്നെ അടിച്ചിടുന്നു. എന്റെ രക്ഷിക്കണം പ്ലീസ്. എന്റെ മുതലാളിയാണ് കാശ് കളഞ്ഞു.
ചരവ് മാറ്റിട്ട് മുഖവും മോടി മുങ്ങി നടക്കാനില്ലടോ. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെ കൊല്ലും. വേണ്ട മലയാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചളക്കാം. ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചു തിരിച്ചെന്നില്ല. തന്റെ 5000 അല്ലേ വാങ്ങിച്ചുള്ളൂ. എന്റെ രൂപ 50000 വാങ്ങിച്ചത് ഒരു വർഷമായി. ഇതുവരെ കണ്ടിട്ടില്ല. പലിശയും ചേർത്ത് 1,00,000 രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്താൽ ശരിയാവും. വണ്ടി കേരളം വണ്ടി കേരളം. അപ്പൊ എന്റെ കാശ് പമ്പ് വാങ്ങിച്ചോട്. ആ പമ്പിങ്ങിതാ വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താന തിരിച്ചു കൊടുത്താ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് മൂന്നുപേരും കൂടെ? നിന്റെ അമ്മടെ നായര് അളിയന്മാരോ? എന്താ അളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളയുടെ മൂന്ന് മരുമക്കളല്ലേ അവര്? എടാ എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചു.